ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വളരെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ദൈവത്തിൻ്റെ വചനം സ്വീകരിപ്പാൻ മനസ്സ് വയ്ക്കുന്ന പതിനായിരക്കണക്കിന് വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ദൈവവചനം പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ആലോചന നിയോഗത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനായി അത് പ്രാപിക്കാനും കേൾക്കാനും ഔവണ്ണം ജീവിപ്പാനുമായി മനസ്സൊരുക്കത്തോടെ ദൈവം നിയോഗിച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് എല്ലാ ദിവസവും ഞാൻ പറയുന്നത് പോലെ ഇതിനൊക്കെയും കാരണഭൂതനായ എൻ്റെ കർത്താവും രക്ഷകനുമായ സ്വർഗീയ പിതാവിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം തിമോത്യോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് തിമോത്യോസ് ഒന്നാം അധ്യായം ആറാം വാക്യം സുപരിചിത വാക്യമാണെങ്കിലും ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനത് വായിക്കുന്നു രണ്ട് തിമോത്യോസ് ഒന്നാം അധ്യായം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ധന്യായ പൗലോസ് ലീഹ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായിരിക്കുന്ന സമയങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് ഒരു പടക്കുതിരയെപ്പോലെ ഓടിത്തീർത്ത് അദ്ദേഹത്തിൻ്റെ തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടത്തിന് വേണ്ടി അക്കര നാട്ടിലെത്താനുള്ള സമയം സമാഗതമായി എന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് ഇന്ന് കാരാഗ്രഹത്തിനകത്താണ് പാരമ്പര്യങ്ങൾ അനുസരിച്ചും ചരിത്രമനുസരിച്ചും കാരാഗ്രഹത്തിനകത്ത് വധശിക്ഷ കാത്തുകടക്കുന്ന ഒരു കുറ്റവാളിയുടെ നിർണയിക്കപ്പെട്ട് വധിക്കപ്പെടാനുള്ള ദിവസം വരുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് റോമൻ ഭരണകൂടം മതപരമായ കുറ്റത്തിനും രാജ്യദ്രോഹ കുറ്റത്തിനും എതിരെ നടത്തുന്ന ശിക്ഷാ നടപടികൾ മറ്റുള്ളവർക്ക് ഒരു ഭീതിയും ഭീകരതയും ഭീകരതയുമായിരിക്കേണ്ടതിന് ഒന്നുകിൽ അതവർ പൊതുസ്ഥലത്ത് വെച്ച് നടത്തും അതല്ലെങ്കിൽ കുറ്റവാളിയോട് ബന്ധപ്പെട്ടും കുറ്റവാളിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഭീതി ജനിപ്പിക്കുമാർ അത്രയ്ക്ക് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളത് റോമൻ ഭരണകൂടത്തിൻ്റെ ഒരു സിസ്റ്റമായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നു കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം പൗരൂസിൻ്റെ ഗടം പ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ആരാച്ചാരായിരിക്കുന്നയാള് പൗലോസിന്റെ കഴുത്ത് അറുത്ത് മാറ്റേണ്ട വാള് ഈ ജയിൽ മുറിയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ രാഗുമെന്ന് മൂർച്ച പിടിപ്പിക്കണമെന്നൊന്നുമില്ല ഒരു കണക്കിന് ഇത്തവണത്തിൽ ഇങ്ങനെ തന്റെ കഴുത്ത് ഛേദിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള വാള് രാകുമ്പോൾ മനസ്സു തകർന്ന മരണഭീതി കൊണ്ട് സാധാരണ കുറ്റവാളികൾ തന്നെത്താൻ ഭിത്തിയിൽ കമ്പിയടികളിൽ തലയിടിച്ച് ചിലപ്പോൾ രക്തം വാർന്ന് അങ്ങനത്തെ നിലവാരത്തിനകത്ത് പേ പിടിച്ച നായെപ്പോലെ ഇടുങ്ങിയ ജയിൽമുറിക്കകത്താവാറുണ്ടെന്ന് പറയുന്നു ശരിയായിരിക്കാം എന്താണെങ്കിലും പൗലോസ് തൻ്റെ തൻ്റെ കഴുത്തിൽ വീഴേണ്ട വാളരാകുന്ന ശീൽക്കാര ശബ്ദം കാതിൽ കേൾക്കുകയും അത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്തപ്പോൾ പേപ്പട്ടിയെപ്പോലെ വെറുളി പിടിച്ച് അയ്യോ അയ്യോ വിളിച്ച് ഭാരപ്പെടുകയല്ലായിരുന്നു മറിച്ച് തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി തൻ്റെ അരിമനാഥൻ്റെ അടുക്കലേക്ക് പോകാനുള്ള യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ യാത്രക്കാരനെ പോലെ മനസ്സുകൊണ്ടെല്ലാം തയ്യാറായി അവസാനം എഴുതുന്ന ലേഖനമാണ് തിമോത്യോസിൻ്റെ ലേഖനം അതിനകത്ത് തിമോത്യോസോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തിമോത്യോസെ എൻ്റെ കൈവെപ്പിനാൽ നിന്നിൽ ഉള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തൽ മനുഷ്യനെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കാരണം എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യൻ മറക്കുന്നു മറവിയുടെ പ്രവണതയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമായി വരുന്നു ഇവിടെ പൗലോസ് മരിക്കാനൊരുങ്ങുമ്പോൾ തിമോത്യോസിനെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് എന്താണ് ഓർമ്മപ്പെടുത്തൽ നിൻ്റെ എന്തോ ഉണ്ട് എന്താണത് ദൈവത്തിൻ്റെ കൃപാവരം ഞാൻ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ചിന്തയെത്തിരിക്കാം ഒന്ന് ഈ വാക്യത്തിൽ മാത്രമല്ല ആദ്യം പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൾ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവര ഉപേക്ഷയായി വിചാരിക്കരുത് അപ്പോൾ ആദ്യം പറയുന്നു മൂപ്പന്മാരെല്ലാം കൂടി നിൻ്റെ മേൽ കൈവെച്ചു ഇതൊരു ഭാഗ്യമാട്ടോ അനുഗ്രഹിക്കപ്പെട്ട ആത്മ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാർ മൂപ്പന്മാർ അധ്യക്ഷന്മാർ അവരെ ഇപ്പം അനഃപൂർവ്വമായിട്ട് കൈവെപ്പിക്കാൻ വേണ്ടി വീട്ടിലൊരു വലിയ പദ്ധതിയൊക്കെ ഒരുക്കുകയല്ല ചില സന്ദർഭങ്ങളിൽ ദൈവം ദൈവ നിയോഗപ്രകാരം കർത്തൃദാസന്മാർക്ക് പ്രേരണ കൊടുക്കും കൈവെച്ച് പ്രാർത്ഥിക്കാൻ ശിരസിൽ കൈവയ്ക്കാൻ കൈവെപ്പ് അങ്ങനെ മൂപ്പന്മാർ തിമോത്യോസിനെ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് പൗലോസ് കണ്ടിട്ടുണ്ട് അത് വെറുമൊരു ചടങ്ങല്ല ആ കൈവെപ്പിനാൽ പ്രവചനത്തോടു കൂടെ നിന്നിലുള്ള കൃപാവരം അപ്പോൾ ഞാൻ ഇങ്ങനെ ആ വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് തെളിച്ചു തരാം ഒരഭിഷേകമുള്ള കർത്തൃദാസ് ആരെങ്കിലും ആയിരിക്കരുതേ ചുമ്മാ നമ്മളെ കാണുമ്പോഴത്തേക്കും ചക്രവാക്ക് പറയുന്ന ആളെക്കുറിച്ചല്ല എൻ്റെ വാക്കുകൾ നിങ്ങൾക്കറിയാലും ഞാൻ നിങ്ങളെ സൂക്ഷ്മ പരിശോധന കീവക കാര്യങ്ങൾ വിധേയപ്പെടുത്തുകയാണ് നിങ്ങൾ ചിന്തിക്കുക ഈ കാര്യങ്ങൾ ദൈവകരങ്ങൾ വിനിയോഗിക്കപ്പെടുന്ന മരത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റി ഇപ്പോൾ കണ്ട ഒരാളെ അല്ല എങ്ങാണ്ടും വന്ന് ആരോടും പറഞ്ഞാലല്ല ഫലത്തെ ആത്മീകനാണോ ജീവിതമുണ്ടോ ദൈവകൃപയുണ്ടോ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളെ അങ്ങനെ ഒരാളെ കണ്ടു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചിന്ത പറയാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തോ നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ നിന്ന് ധ്യാനിച്ചപ്പോൾ പറയുകയാണ് നിങ്ങളെ ഒരപ്രതീക്ഷിത സന്ദർഭത്തിൽ കരം വെച്ച് പ്രാർത്ഥിച്ച കർത്തൃദാസന്മാർ ദൈവമക്കളൊക്കെ ദൈവമക്കളുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അവർ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചടങ്ങല്ല നടന്നത് പിന്നെയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുക ദൈവം എന്തോ അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അത് പൗലോസിനറിയാം അദ്ദേഹം പറഞ്ഞ് മൂപ്പന്മാർ കൈവെച്ചപ്പോൾ നിന്നിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ വന്നു അത് നീ ഉപേക്ഷിക്കരുത് ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് തിമോത്യോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു എൻ്റെ കൈവെപ്പിനാൽ കുറച്ചൂടെ മൂപ്പന്മാരെന്നുള്ളത് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം അപ്പോൾ അതിന് രണ്ട് വാക്യത്തിൽ തെളിയുന്നു ആത്മാർത്ഥതയോടെ ഒരു ദൈവമനുഷ്യൻ നിങ്ങളിലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൗലു തിമോത്യോസ് ഒരു ശുശ്രൂഷകനാകിയാൽ ശുശൂഷകന് വേണ്ടത് കൃപാവരമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ഏതാണെന്ന് എനിക്കറിയില്ല നിങ്ങളാരണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളേത് കോഴ്സാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല അവരെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഏത് ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുന്നോ ക്യുപ്പ് ചെയ്യുന്നത് ഏത് മേഖലയിലാണോ ആ മേഖലയ്ക്ക് വേണ്ടത് എന്തോ ദൈവമായ കർത്താവ് പ്രാർത്ഥന വേളയിൽ ഞാൻ കുറച്ചുകൂടെ അതിനെ ഇച്ചരോടെ എന്താ പറയുക ചില തെളിച്ച് പറയാം ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടിയോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിനകത്തൊന്നും ദൈവത്തിൻ്റെ ദാസന്മാരുടെയോ ഒരു പ്രാർത്ഥനാലയത്തിലേക്കോ ചെല്ലാൻ പറ്റാത്ത ആളുകൾ എൻ്റെ വചനം ഈ വചനം കേൾക്കുന്നവരുണ്ടെന്നറിയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യമാണെങ്കിലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ശരസിലിരിക്കുന്നത് ആത്മാവിൽ കാണണം ആണിപ്പൊഴുതുള്ള കരം നിങ്ങൾ ചിലരെ മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ആഴമുള്ള ഒന്നും പ്രാർത്ഥന നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം ദൈവത്തോട് പറയണം മുട്ടുകുത്തി നിന്ന് കർത്താവേ ആ ക്രൂശിൽ ചേർത്ത് ആണിയടിച്ച കരങ്ങൾ ആണിപ്പഴുതുള്ള കരം എൻ്റെ ശിരസിലൊന്ന് വെക്കുക എൻ്റെ ശിരസിലൊന്ന് വെക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറ്റാരുടെ കയ്യേക്കാൾ പവിത്രവും വിശുദ്ധവും ശക്തവുമായ ദൈവപുത്രൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ വെക്കത്തില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നു നിങ്ങളൊരല്പസമയം പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയണം ഞാൻ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ശിരസിലാ കൈ ഒന്ന് വെക്ക് അങ്ങ് കൈവച്ചാൽ പ്രാപ്തനായ ഒരു ദൈവദാസൻ കൈവച്ചാൽ ഒരധ്യക്ഷൻ ഒരു മൂപ്പൻ കൈവച്ചാൽ കൃപാവരങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ സാക്ഷാ ദൈവമായവൻ സാക്ഷാ ദൈവപുത്രനായവൻ അദൃശ്യമാണെങ്കിലും ആ കരം നിന്റെ ശിരസിൽ വെച്ചാൽ ഹാലേലൂയ്യ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു എന്തൊക്കെയായിരിക്കും നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരു കാര്യം സ്പഷ്ടമാകും ാണ് ജന്മന കിട്ടാത്തത് പഠിച്ച കാലത്ത് കിട്ടാത്തത് വളർന്ന കാലത്ത് കിട്ടാത്തത് പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഉറപ്പിക്കുമ്പോൾ എത്ര പേരത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയെ സജീവമാക്കാൻ പ്രാർത്ഥനയെ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ചേതന സ്വത സജ്ജമാക്കാൻ എത്ര പേര് തയ്യാറാകും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറ അപ്പ അങ്ങനെ കൈ ഒന്ന് എന്റെ ശിരസിൽ വെക്കുക ഇന്ന് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ദൈവദാസൻ പൗലോസ് കൈവെച്ചാൽ കൃപാവരം ഡിപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ പൗലോസിനെ സൃഷ്ടിച്ച പൗലോസിന് കൃപകൾ കൊടുത്ത പൗലോസിനെ വിളിച്ച ദൈവപുത്രൻ ശിരസിൽ കൈവച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആത്മാവിൽ കണ്ടേ ഒന്നിരുന്നു കൊടുത്തേ ദൈവത്തിൻ്റെ പാത പിടുത്തിട്ടിരുന്നിട്ട് പറ ഇന്ന് അസ്തമനത്തിന് മുമ്പ് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കണം എവിടെയെങ്കിലും നിങ്ങൾ മുട്ടുകുത്തണം എന്നിട്ട് പറയണം പാ ആ കരമൊന്ന് വെക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജന്മനാക്കി കിട്ടാത്തത് പഠിച്ച കാലത്ത് കിട്ടാത്തത് വളർന്ന കാലത്ത് കിട്ടാത്തത് എന്തൊക്കെയോ നിങ്ങൾ ഡിപ്പോസിറ്റാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ലെന്ന് ഞാൻ ഉറപ്പുതരുന്നു അടുത്തൊരു ചിന്ത ഞാൻ പറയാം നിങ്ങളിൽ എന്ത് ഉണ്ടെന്ന് കണ്ട മനുഷ്യൻ തിമോത്യോസിനകത്ത് കൃപാവരമുണ്ടെന്ന് പലർക്കും കാണാൻ പറ്റിയില്ല അത് കാണാൻ പറ്റൂല ഇത് ജ്വലിക്കണം ഇവിടെ ജ്വലിച്ചിട്ടില്ലല്ലോ ജ്വലിപ്പിക്കണം എന്നല്ലേ പറയുന്നത് നിന്നിലുള്ളത് ജ്വലിക്കുന്നതിനേക്കാൾ മുമ്പ് കാണാൻ കഴിവുള്ള കണ്ണുള്ള ദൈവത്തിൻറെ ദാസന്മാരുണ്ട് സ്വോത്രം ചിലരെന്ന് നോക്കിയാലും സ്വോത്രി അവരുടെ കണ്ണിനകത്ത് പോരായ്മകൾ കുറവുകൾ തെറ്റ് കുറ്റം അതൊക്കെ കാണുകയുള്ളൂ അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ പക്ഷേ പൗരോസ് കണ്ടു തിമോത്യോസിൻ്റെ ഉള്ളിൽ എന്തോ മറഞ്ഞ് കിടക്കുന്നത് മണ്ണിൽ മറഞ്ഞ് കിടക്കുന്ന പൊന്നുപോലെ ഈ ജഡമനുഷ്യൻ്റെ ഈ ഈ മനുഷ്യ ജീവിതത്തിനകത്ത് മറഞ്ഞ് കിടക്കുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു നിങ്ങളെ ആരെയും ബഹുഭൂരിപക്ഷം ആളുകളെ ഈ മുഖതാവിൽ എനിക്ക് പരിചയമില്ല പക്ഷേ ഞാൻ കണ്ണടച്ചിരുന്ന് ഈ വചനം റെക്കോർഡ് ചെയ്യുമ്പോൾ കാണുന്നു നിങ്ങളിൽ ദൈവം മറച്ചിട്ടിരിക്കുന്ന അസാധാരണ കഴിവ് ഈ കൃപാപനം മുഴുവൻ എന്തിനാണ് ചില്ലിട്ട് സ്തോത്രം ഭിത്തി തൂക്കാനോ അതെയോ കെട്ടി അലമാരിയിൽ വെക്കാനോ അതെയോ ഏതെങ്കിലും ബാങ്കിൻ്റെ ലോക്കറിൽ വെക്കാനോ അതെയോ ആർക്കും കൊടുക്കാതെ എൻ്റെ അകത്തിങ്ങനൊരു സാധനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പാമ്പ് സ്തോത്രം കല്ല് സൂക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്നതുപോലെ മാണിക്കക്കല്ലെന്നൊക്കെ കേട്ടിട്ടില്ല എന്നതുപോലെ ശരിയോ തെറ്റോ എനിക്കറിയില്ല എന്നതുപോലെ തലക്കകത്ത് കൊണ്ടു നടക്കാനോ ഈ ബുദ്ധി ഞാനും അറിവല്ല അല്ലവേ അല്ലവാ അല്ലവാന്നെയെന്താ പിന്നെയെന്താ ആർക്കും കൊടുക്കാതെ കടിച്ചു പിടിച്ച് കൊണ്ടു നടക്കുന്നതുപോലെ തലയ്ക്കകത്ത് കൊണ്ടു നടക്കാനല്ല നിന്നിൽ മറ്റുള്ളവർക്ക് പ്രയോജനം വരാൻ അനേകരെ പിടിച്ചുണർത്താൻ നിൻ്റെ കുടുംബത്തെ രക്ഷിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തിയെടുക്കാൻ ചിലരെ സഹായിപ്പാൻ ചിലരെ തുണയ്ക്കാൻ ചിലരെ ബലപ്പെടുത്താൻ ചിലരെ ആഴമുള്ള കുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ സ്വർഗത്തിലെ ദൈവം നിന്നിരിട്ടിരിക്കുന്നത് സാൻ്റെ ഇഷ്ടം അതങ്ങനെ നിന്നെ ടെൻഷൻ പിടിപ്പിച്ച് നിന്നെ പ്രയാസപ്പെടുത്തി നിൻ്റെ ഇപ്പോൾ ഈ തിമോത്യോസൻ്റെ ശരീരമൊക്കെ അജീർണതെന്നു ജീർണിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട് സ്ത്രോത്ര ഹാൽ ലലുവിയ അങ്ങനത്തെ സ്ഥിതിഗതികളുണ്ടാകുന്നത് ശാരീരിക ുദ്ധിമുട്ട് കുടുംബത്തിൻ്റെ പ്രശ്നം കൊണ്ട് നിന്നിൽ ദൈവം തന്നത് മൂടിക്കടക്കണമെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്ന പൈശാചിക വിധികളെ പൊളിച്ചിട്ട് ഞാൻ ആത്മാവിൽ നിങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു നിങ്ങളിൽ എന്തോ ഉണ്ട് 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 ദൈവമിട്ടിരിക്കുന്ന മറ്റാർക്കും കൊടുക്കാത്ത എന്തോ നിങ്ങളിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണത് അതിനെ ജ്വലിപ്പിക്കണം എങ്ങനെ പറ്റും ഭാഷ അത് ജ്വലിപ്പിക്കാൻ അതോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ നിങ്ങൾ മറ്റുള്ളവരെ നോക്കാതെ വേറെ ഉള്ളവർക്കുണ്ട് എനിക്കില്ലെന്ന് പറയാതെ എന്തോ ഉണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല നിങ്ങളെ വളർത്തിയവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ ചർച്ച ലീഡേഴ്സ് അത് കണ്ടിട്ടില്ല പക്ഷെ ദൈവാത്മവ് പറയുന്നു പൗലോസിനെ പോലത്തെ ഒരു അത് കണ്ടു ജയിലിക്കിടന്ന് തിമോത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു ഇവൻ്റെ അകത്ത് എന്തോ അറിഞ്ഞു കിടക്കുന്നല്ലോ മൂല്യമുള്ളത് പെട്ടെന്ന് ഒരോർമ്മപ്പെടുത്തല മോനെ നീ സാധാരണക്കാരനല്ല നിൻ്റെ എന്തോ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏത് പ്രായമാണെങ്കിലും നിങ്ങളുടെ അകത്ത് എന്തോ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു മനുഷ്യനോട് കുറച്ചു നേരം സംസാരിച്ചാൽ അവൻ തീ പിടിച്ച് നിൽക്കുന്നവനാണെങ്കിലും ഫയർ എഞ്ചിന് ഉപയോഗിച്ചു പോലെ അവൻ തീ കെടും കെടും നല്ല വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ദൈവം അത് ചെയ്യും സ്വർഗം പറയുന്നു ഈ ദൂത് കേൾക്കുമ്പോൾ നിന്നിലുള്ളത് എന്ത് വേണം ജ്വലിക്കാൻ പ്രാർത്ഥിക്കണം വചനം കേൾക്കണം പോസിറ്റീവായി ചിന്തിക്കണം ദൈവദാശന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തണം കൂട്ടായ്മ ആചരിക്കണം ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിന്നിലുള്ളത് ജ്വലിക്കും ഞാനൊരു കാര്യം ഉറപ്പ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം നിനക്ക് ഇന്ന് ഏ ഇതാ ദൂത് ഈ പറയാൻ പോകുന്നത് കേട്ടെ നിനക്ക് ഇന്ന് എന്ത് കഷ്ടമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ഞെരുക്കുണ്ടെങ്കിലും നിന്നിലുള്ള കൃപയൊന്ന് ജ്വലിച്ചാൽ നിന്റെ വിഷയങ്ങൾ തോക്കും നീ ജയിക്കും ആലു ജ്വലിച്ചാൽ ജയിക്കാം ഒന്നോടെ പറയുന്നു ജ്വലിച്ചാൽ ജയിക്കാം ഇത് ജ്വലിക്കാതെ കിടന്നാൽ നീ എന്നും കണ്ണുനീരിൽ കിടക്കും എന്നും താഴെ കടയിൽ കിടക്കും ഇനി നീ വേറൊന്നും നോക്കണ്ട അപ്പാ എന്നിലുള്ളതൊന്ന് ജ്വലിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു ദിവസമൊക്കെ അങ്ങ് ഉപവാസം എടുക്കുന്നേ ഇതിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനകത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കകത്തും നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മങ്ങി മങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ ജ്വലിക്കാൻ കർത്താവ് ഇന്ന് ആഹ്വാനം തരുന്നു ഈ ഇരുപതാം തീയതി പരിശുദ്ധാത്മ ആഹ്വാനം തരുന്നു നിന്നിലുള്ളത് ജ്വലിക്കണം 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 ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കണം പെടച്ചങ്ങ് വീർക്കണം ശരിക്കും അതിനെ ശക്തീകരിക്കണം നിന്നിലുണ്ട് അതിനെ ഇങ്ങനെ മറച്ചിട്ടിരിക്കുക ഇന്ന പെട്ടി പൊട്ടണം നിന്നിലൂടെ പുറത്ത് വരണം ഞാനൊരു വാക്കിപ്പോൾ പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോണം പറ്റുമെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും ഇന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കണം പറ്റുമോ 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 ഒരഞ്ച് പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും പതിപ്പത്ത് മിനിറ്റ് മതിയെന്നേ സമയം കണ്ടെത്തുക ടൈം ഇപ്പോൾ ഈ ദൂത് കേട്ട ഉടനെ ഇന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ടൈം നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം അപ്പ എന്നിൽ സ്തോത്രം എല്ലാ ദിവസവും നിന്നെ കൈവശമുണ്ട് ഉണ്ട് കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് നടക്കാതെ പോ അതിനെ അതിനെ വിട എന്നിട്ട് പറയും എന്നിൽ അതിനെയൊക്കെ തോപ്പിക്കുന്ന എന്തോ ശക്തി ദൈവം ഇട്ടിട്ടുണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകളാ മകനാ കൃപ ലഭിച്ചവനാ ഞാൻ ദൈവത്തിൻ്റെ വേലുപയോഗിക്കപ്പെടേണ്ടവനാ പ്രാർത്ഥിച്ചേ എന്നിലുള്ളത് ജൊലിച്ചാൽ എൻ്റെ എതിരാളി എത്ര ശക്തനാണെങ്കിലും അവൻ നിഷ്ഫലമാകും അത് നീ പ്രഭജൊലിയുന്ന തേജസ്സിൻ്റെ ഉടമയാകുമ്പോൾ ഈ കൃപജ്വലിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ശക്തികളും പ്രശ്നങ്ങളും ഒതുങ്ങും ഈ ബാക്കി കിടക്കുന്ന ഒക്ടോബർ മാസത്തിലെ എട്ട് പത്ത് ദിവസം കൊണ്ട് ചില വിഷയങ്ങളെ ഒതുക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് അതിനെന്താ വഴി ഞാൻ അങ്ങ് വന്ന് പ്രാർത്ഥിക്കുകയൊന്നുമില്ല നീ ജ്വലിക്കണം നിന്നിലുള്ള കൃപ ജ്വലിക്കണം അപ്പോൾ നിൻ്റെ വീട്ടിലെ നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ കുഞ്ഞുങ്ങളിലെ നിൻ്റെ ജോലിസ്ഥലത്തെ തലപൊക്കി നിൽക്കുന്ന വിഷയങ്ങൾ നിന്നിനുള്ള കൃപ ജ്വലിക്കുമ്പോൾ ഒതുങ്ങും ഇത് വാക്ക ഇത് ദൂത ഇത് സത്യമാ ഏറ്റെടുത്തോ പ്രാർത്ഥിച്ചോ ഇന്ന് അഞ്ചു വട്ടം പ്രാർത്ഥിക്കണം അനുസരിക്കണം പ്ലീസ് പ്ലീസ് നിങ്ങൾ തളരാതിരിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങളേതായി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങൾ ജ്വലിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങളുടെ പ്രശ്നം തീരാൻ വേണ്ടി പറയുന്നു നിന്നിലിട്ടിരിക്കുന്ന കൃപ അത് ജ്വലിക്കണം ജൊലിക്കണം പ്രശ്നം തീരും പത്ത് ദിവസത്തിനുള്ളിൽ വാക്ക പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു ഒക്ടോബർ തീരുന്നതിനേക്കാൾ മുമ്പ് പ്രശ്നം തീരും നീ ജ്വലിച്ചാൽ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ പറയുക ഈ വാക്കിയൊക്കെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ പൊന്നുമക്കളോട് പറയാൻ അങ്ങനെ ഏൽപ്പിച്ച ദൂത് പ്രകാശനം തന്നത് ദൈവം വാക്യം തന്നത് ദൈവം വാക്ക് തന്നത് ദൈവം അതുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങടെ മക്കളെ ഞാൻ ഈ വചനം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു ഈ വാക്ക് കേട്ട് സമയം ഒരു അഞ്ച് വട്ടം അഞ്ചഞ്ച് മിനിറ്റ് വീതമാണെങ്കിലും അപ്പൻ്റെ സന്നിധി വന്ന് എന്നെ ഒന്ന് ജ്വലിപ്പിക്കണേ ആ കൈ ഒന്ന് എൻ്റെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ജ്വലിപ്പിച്ച് കർത്തിച്ച് തേജസ്സോടെ എഴുന്നേപ്പിച്ചേക്കണേ ഇതെൻ്റെ അപേക്ഷയാണ് അപ്പാ അവരെ ഒന്ന് ജ്വലിപ്പിച്ചേക്കണേ അവർ ജ്വലിക്കുമ്പോൾ ഇരുട്ട് മാറും ശത്രു ഒതുങ്ങും പോരും പോർവളിയും തീരും പത്തു ദിവസം ഞാനൊരവധി പറഞ്ഞു എൻ്റെ അപ്പനത് മാനിച്ചേക്കണേ വിശ്വസിക്കുന്നവരെ ലജ്ജിപ്പിക്കരുതേ കർത്താവർ ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ